ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫൈറൂസൈൻ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വ്ളോഗോ ആയിട്ടാണ്. ദുബായിൽ വെച്ച് നമ്മൾ എങ്ങനെയാണ് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അറിയാതെ പോലും ആരും മാസ്ക് താഴ്ത്തി വെക്കരുത്. ഇവിടുത്തെ 3000 ദിർഹംസ്, അതായത് നാട്ടിൽ 60,000 രൂപയാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഫൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ലുലുവിൽ നിന്ന് സംഭവിച്ചൊരു സങ്കടകരമായ അനുഭവം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊച്ചു വീഡിയോ ആണ്, എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതാണ് എൻ്റെ ഈ മാസത്തെ ഷോപ്പിംഗ് ലിസ്റ്റ്. അപ്പോൾ കുറച്ചായി നമ്മൾ നല്ലപോലെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നീണ്ട നീണ്ട ലിസ്റ്റാണ്. മിക്കവാറും ഈ ലിസ്റ്റ് കാണുമ്പോൾ ഭക്ഷകർക്ക് നെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പൊതുവെ എൻ്റെ കിച്ചണിൽ ഇതുപോലത്തെ സ്റ്റിക്കി നോട്ട് വെക്കാറുണ്ട്. സാധനങ്ങൾ കഴിയുമ്പോൾ അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കാറാണ് പതിവ്. പിന്നെ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഈ പേപ്പർ പറിച്ച് ബാഗിലിടുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോൾ തിരക്കിട്ടൊന്നും മറക്കാനൊന്നും സാധ്യതയില്ല. ഞാൻ പൊതുവെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഭക്ഷകർക്കാനെ കാണിച്ചിട്ട് ഞാൻ ബാഗിൽ നമ്മുടെ ലിസ്റ്റ് വെക്കുന്നുണ്ട്. ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പേ ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ നെറ്റിൽ വൗഡിൽസ് ലുലു അല്ലെങ്കിൽ വൗഡിൽസ് കാരിഫോർ എന്ന് അടിച്ചാൽ ഇവിടെയുള്ള ലുലുത്തിയും കാരിഫോർത്തിയും മദീനത്തിയും എവിടത്തെ വേണമെങ്കിലും ലീഫ്ലെറ്റ് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൽ നോക്കിയിട്ട് നമ്മൾ ഓഫേഴ്സൊക്കെ ഉള്ളത് നോട്ട് ചെയ്ത് വെച്ച് അങ്ങനെ പോയി വാങ്ങിക്കാറുണ്ട്, എന്തൊക്കെയാണ് ഓഫർ ഉള്ളത് എന്നൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇത് ഇവിടെ യു എയിൽ താമസിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നമുക്ക് ചെറിയ പ്രൈസിനും പലതും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഞാനതൊക്കെ സെർച്ച് ചെയ്തിട്ട് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ പോകുന്നത്? എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ഞാനിപ്പോൾ ഉള്ളത് യു എയിലുള്ള ഉമ്മൽക്വേൻ എന്നൊരു സ്ഥലത്താണ്. നമ്മളിപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത് ഇവിടുത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അങ്ങനെ നമ്മൾ മാൾ ഓഫ് യു എ ക്യൂയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ പൊതുവെ മോനെ നമ്മൾ സ്ട്രോളറിലാണ് ഇരുത്താറുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ സ്ട്രോളറിൽ ഇരുത്തുന്നതുകൊണ്ട് ഉന്തുന്ന സമയത്ത് എനിക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം മോനെ ട്രോളി നന്നായി സാനിറ്റൈസ് ചെയ്ത് അതിലിരുത്തിയിട്ടുണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ ആദ്യം ഓഫറിൻ്റെ സെക്ഷനിലേക്കാണ് കയറാറുള്ളത്. അവിടെ നിന്ന് ഓരോ സാധനം നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് പിന്നെയാണ് ഉള്ളോട്ടുള്ളോട്ട് കയറി പോകാറുള്ളത്. അവിടുന്ന് പാരച്യൂട്ടും അത് ചായപ്പൊടിയും ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അടുത്തത് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് പാത്രങ്ങളുടെ സെക്ഷൻ. ഒന്നും വാങ്ങിക്കാനില്ലെങ്കിൽ എപ്പോഴും ഈ ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് നോക്കുന്നത് ഒരു പതിവുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ണോടിച്ച് വിട്ടിട്ടുണ്ട്. മോനോന് നല്ലൊരു ക്രയോൺസും കളർ പെൻസിലും വാങ്ങിക്കണം എന്ന് വിചാരിച്ച് ഈ ഒരു സെക്ഷനിലേക്ക് വന്നതാണ്. അവർ വാങ്ങിച്ചു കൊടുത്ത സാധനങ്ങളൊക്കെ അവന് പൊട്ടിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എഴുതാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവനെ ഒന്ന് നല്ലത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതുവാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സാധനം മോനിക്ക് കിട്ടുന്നതിനേക്കാളും സന്തോഷം വാങ്ങിക്കുന്നതിൽ എനിക്കാണ്. എനിക്കാണ് നല്ലൊരു മനസ്സുഖം കിട്ടുന്നത്. പൊതുവേ എനിക്ക് ഇങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊക്കെ നമ്മൾക്ക് ആരെങ്കിലും പൈസ തന്നാൽ എല്ലാവരും മുട്ടായി വാങ്ങിക്കാനായിരിക്കും പോവുക. പക്ഷേ ഞാൻ ഇതുപോലെ നോട്ട്ബുക്ക്, പെൻസിൽ, പെന്നൊക്കെ വാങ്ങിക്കുന്നതിലാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാവുക. ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആരെങ്കിലും ഗിഫ്റ്റ് തന്നാൽ, ഇക്കാക്കമാരൊക്കെ ദുബായിൽ നിന്ന് കൊണ്ടുവന്നാൽ പൊന്നിച്ച് പൊന്നിച്ച് വെച്ച് ഉപയോഗിക്കുന്നതിലാണ് എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ മോനിക്ക് വാങ്ങിക്കുവാണ്. അതുപോലെ തന്നെ പണ്ടൊക്കെ ട്യൂഷന് ഉമ്മ കൊണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാവുക പുതിയ നോട്ട്ബുക്ക് വാങ്ങിക്കുക എന്നൊക്കെ ചിന്തിച്ചാണ്. അപ്പോൾ സ്റ്റേഷനറി ഐറ്റംസും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. അടുത്തതായിട്ട് നമ്മൾ ബേക്കിങ്ങിൻ്റെ സെക്ഷനിലോട്ടാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് കോൺഫ്ലോറും മൈദപ്പൊടിയും എടുക്കാണ്ട് പിന്നെ കുറേ കാലമായി മോന് പറയുന്ന പുഡിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കുറേയായി പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള കാരമൽ പുഡിംഗ് ഉണ്ടാക്കാമെന്ന് കരുതി അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്.
അടുത്തതായി നമ്മൾ വീട്ടിൽ പാത്രം കഴിക്കുന്ന സ്പോഞ്ച് സ്ക്രബ്ബറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ലുലുവിൻ്റെ ഒരു സെറ്റ് കിട്ടാറുണ്ട്. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു സെറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കിച്ചൻ്റെ സെക്ഷനിലോട്ട് വന്ന് കുറച്ച് പൊടികളൊക്കെ എടുക്കാണ്ട് അതൊക്കെ എടുത്തിട്ടുണ്ട്. അഷ്കർ ഖാൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മുറുക്ക്. പൊട്ടുന്നപ്പങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഏരിയ അഷ്കർ ഖാൻ നോക്കിക്കോളും. ബാക്കി എല്ലാ സെക്ഷനിലും കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് പച്ചക്കറിയുടെ ഏരിയയിലോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് ഞാൻ തംബ്നെയിലിൽ പറഞ്ഞ ആ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത്. ഞാനിങ്ങനെ പച്ചക്കറികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സൈഡിലൂടെ ഒരാൾ സ്പീഡിൽ നടന്നു പോകുന്നത് കണ്ടിട്ടുള്ളത്. ഒരു അറബിയുടെ കന്തൂരയൊക്കെ അറബികളുടെ ഡ്രസ്സ് ഇട്ടിട്ടാണ് അയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അയാളുടെ കയ്യിൽ എന്തോ ഒരു ബുക്ക് ഉണ്ട്, അതുപോലെ തന്നെ എന്തോ കേട്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു മുനിസിപ്പാലിറ്റി ആയിരിക്കുമെന്ന് വിചാരിച്ച് അഷ്കർ ഖാനോട് പറഞ്ഞ് നമ്മളിങ്ങനെ കണ്ണുകൊണ്ട് അയാളെ ഫോളോ ചെയ്യായിരുന്നു. അപ്പോഴാണ് നമ്മുടെ തൊട്ട് മുമ്പിലായിട്ട് ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ഒരാൾ നിൽക്കുന്നുണ്ടായത്. അപ്പോൾ ഇവർ പോയപാട് അയാൾ ഒരു ഫോട്ടോ എടുത്തു. നമ്മളിങ്ങനെ നോക്കുമ്പോഴൊക്കെ അയാൾ മാസ്ക് ഇട്ടിട്ടുണ്ട്. ഈ പിടിച്ച ആൾ മാസ്ക് ഇട്ടിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായത്. ഒരു സെക്കൻഡായിട്ട് ചിലപ്പോൾ അയാൾ ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാനോ എന്തിനാണോ അപ്പോൾ അറിയില്ല, ചെറുതായിട്ട് മാസ്ക് താഴ്ത്തിട്ടുണ്ടാവും. അതായിരിക്കും ഫോട്ടോ എടുത്തു, എമിറേറ്റ്സ് ആയിട്ട് ചോദിച്ചു. അന്ന് ആൾ ആ പേപ്പറിൽ എന്തോ എഴുതി ഫൈൻ ഇട്ട് കൊടുത്തു. ഈ പിടിച്ച ആൾക്ക് ഒന്നും പറയാൻ ഒരു ടൈം ഉണ്ടായില്ല, മറ്റവർക്കൊന്നും പറയാനും ഉണ്ടായില്ല. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഇത് സംഭവിച്ചത്. 3000 ദിർഹംസ് ഫൈനിട്ട് കൊടുത്തു, നാട്ടിൽ 60,000 രൂപ. ഇത് കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായിപ്പോയി. ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മളെ സൂക്ഷ്മമായി ഇവർ നിരീക്ഷിക്കും, എന്നിട്ടായിരിക്കും ഇവർ ഫൈനിട്ട് കൊടുക്കുക എന്നാണ് ഞാൻ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത് ചടപട പെട്ടെന്നായിരുന്നു അല്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്ന് അയാൾക്ക് അത്രയും രൂപ ഒരു ഫൈൻ കിട്ടിയപ്പോൾ അയാളുടെ ആ ഒരു നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സഹിച്ചില്ല. അതോടുകൂടി എൻ്റെ ഷോപ്പിംഗ് അവിടെ നിർത്തേണ്ടി വന്നു. ഷോപ്പിംഗ് പിന്നെ അധികം ഒന്നും ചെയ്യാനൊന്നും എനിക്ക് അയാളുടെ ചിന്തകളുടെ അയാളുടെ മനസ്സിൽ എന്തായിരിക്കും, അയാൾ എത്ര ശമ്പളം കിട്ടുന്നവരായിരിക്കും. 1500 ശമ്പളമൊക്കെ ആണെങ്കിൽ അയാളുടെ ഒരു 3 മാസത്തെ ശമ്പളം 3000 ദിർഹംസ് പോയല്ലോ. അങ്ങനെ പല ചിന്തകളും എൻ്റെ മനസ്സിലൂടെ വന്നിട്ട് എനിക്ക് പിന്നീട് ഷോപ്പിംഗ് ചെയ്യാൻ മറന്നുപോയി എന്ന് തന്നെ പറയാം. കുറേ സാധനങ്ങൾ ഞാൻ വാങ്ങിക്കാൻ വിട്ടുപോയി. അത് പിറ്റേ ദിവസം അഷ്കർക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്ന വീഡിയോ ആണിത്. പൊതുവേ നമ്മുടെ ഷോപ്പിങ്ങിനൊക്കെ പോയാൽ പിറ്റേന്ന് വീണ്ടും വേറെന്തെങ്കിലും പറയുമ്പോൾ അഷ്കർ ഖാൻ്റെ നിന്ന് മറന്നുപോയി എന്നൊക്കെ പറയുമ്പോൾ നല്ല ചീത്ത കിട്ടാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അഷ്കർ ഖാവ് എന്നെക്കാളേറെ ഞെട്ടിയിട്ടുണ്ട്. കാരണം അയാളുടെ ഒരു അവസ്ഥ, പിന്നീട് അയാൾ ഫൈന് കിട്ടിയ പാടും അയാൾ കൗണ്ടറിലേക്ക് പോയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യുന്നതാണ് കണ്ടിട്ടുണ്ടായത്. അപ്പോൾ അയാളുടെ ആ ഒരു നോട്ടം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം വന്നുപോയി. നമ്മളെ മുമ്പിൽ നിന്ന് ഒരാൾക്ക് ഈ ഒരു അവസ്ഥ വന്നല്ലോ. മുനിസിപ്പാലിറ്റി നമ്മുടെ നല്ലതിന് തന്നെയാണ് പറയുന്നത് മാസ്കൊക്കെ ഇടണം, നിർബന്ധമായിട്ട് ഇടണം എന്നൊക്കെ. അയാൾ തീരെ ഇടാതെ ഇരുന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് താഴ്ത്തി വെച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുപോലും നമ്മൾ കെയർ ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ദുബായിൽ ഷോപ്പിങ്ങൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ മാക്സിമം നമ്മൾ മാസ്കൊക്കെ ധരിച്ച് മുനിസിപ്പാലിറ്റി ഗവൺമെൻറ് പറയുന്നത് പോലെ മുന്നോട്ട് പോകണം. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹെൽത്തിയായി ഇരിക്കുക. എനിക്ക് അയാളുടെ അവസ്ഥ, ആ ഒരു ദിവസം മൊത്തം അയാളുടെ ചിന്തകളായിരുന്നു എൻ്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്നത്. ഷോപ്പിങ്ങൊന്നും ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ വീഡിയോ എടുക്കലും നിർത്തിയിട്ടാണ് ഉള്ളത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ മുന്നേ എടുത്തത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഹെൽത്തിയായിരിക്കുക, ഹാപ്പിയായിരിക്കുക. എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് പറയുന്ന പോലെ ചെയ്യുക. നമ്മളെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് അയാളുടെ ആ ഒരു മുഖം മാറിയിട്ടില്ല. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി നോക്കി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയി ഞാൻ വീണ്ടും വരും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.